ദൈവത്തിന് മഹത്വം. ഈ ദൈവജന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി മർക്കോസിന്റെ സുവിശേഷം 5:21. യേശു വീണ്ടും പടകിൽ കയറി ഇക്കര കടന്നു. കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നുപേരുള്ള ഒരുത്തണ്ണവനെ കണ്ടു. അവൻ്റെ കാൽക്കൽ വീണു. യേശു പടകിൽ ഇക്കരെ കടന്നു വന്നിട്ട് കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. യേശു ചെല്ലുന്നിടത്തെല്ലാം വലിയ പുരുഷാരം വരുമായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണികളിൽ ഒരുത്തനായി യായിറോസ് എന്നുപേരുള്ള ഒരു മനുഷ്യൻ യേശുവിനെ കണ്ട് അവൻ്റെ കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവരുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്നു യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. പള്ളിപ്രമാണിയായ യായിറോസ് പണമുള്ളവനായിരിക്കാം, സ്ഥാനമുള്ളവനായിരിക്കാം, അതെല്ലാം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ആയിരിക്കാം അവൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണത്. നോക്കണേ, പള്ളിപ്രമാണി തീർച്ചയായിട്ടും വിദ്യാസമ്പന്നനും ധനവും ഉള്ളവനായിരിക്കാം, അതെല്ലാം യേശുവിൻ്റെ മുന്നിൽ ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ കാൽക്കൽ വീണു. കാരണം അവൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് അവളുടെ മേൽ കൈവയ്ക്കുവാൻ വേണ്ടി യായിറോസ് എന്ന പള്ളിപ്രമാണി, പള്ളിപ്രമാണിയാണ്, താൻ പ്രമാണിയാ, എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ തൻ്റെ പ്രമാണിത്വം മാറ്റിവെച്ചു, യേശുവിൻ്റെ കാൽക്കൽ വീണു. വലിയ പുരുഷാരം യേശുവിൻ്റെ ചുറ്റിലുമുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഈ യായിറോസിൻ്റെ കുഞ്ഞുമകളെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും രോഗികളും ഒക്കെ അനേകർ ഈ പുരുഷാരത്തിൽ ഉള്ളിൽ കാണാം. പക്ഷേ യായിറോസ് മാത്രമേ യേശുവിൻ്റെ കാൽക്കൽ വീണുള്ളൂ. ഇന്നും നാം തിരിഞ്ഞു നോക്കിയാൽ അനേകർ ഇതുപോലുണ്ട്, പക്ഷേ യേശുവിനോട് അപേക്ഷിക്കുവാനോ യേശുവിൻ്റെ കാൽക്കൽ വീഴാനോ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ യേശുവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ പ്രമാണിത്വം മുറുകെ പിടിച്ച് ഞാൻ പ്രമാണിയാണെന്നുള്ള ധാരണയോട് താഴുവാൻ മനസ്സില്ലാത്ത അനേകരും ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു നഗ്ന സത്യമാണ്. നോക്കൂ, ഈ പുരുഷാരത്തിൽ അനേകർ ഇതുപോലുള്ളവർ ഉണ്ടാകാം. രോഗികൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങൾ രോഗികളായുള്ളവരൊക്കെ കാണാം. പക്ഷേ ഈ യായിറോസ് മാത്രമേ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണുള്ളൂ എന്ന് ഈ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ യാത്രയിൽ 12 സുവത്സരമായി രക്തസ്രാവമുള്ളവളായി, പല വൈദ്യന്മാരാലും ഏറിയോ എന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി നിന്നിരുന്നതായ ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടു. ക്ഷണത്തിൽ രക്തസ്രാവം നിന്നു. നോക്കണേ, അവൾക്കുള്ള പണമെല്ലാം ചിലവഴിച്ചു. പല വൈദ്യന്മാരുടെ അടുത്ത് മാറി മാറി പോയിട്ടും രോഗം സൗഖ്യമാകാതെ വന്നപ്പോൾ അവൾ അവസാനം തീരുമാനിച്ചു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രമൊന്ന് തൊട്ടാൽ തീർച്ചയായും എനിക്ക് സൗഖ്യം വരുമെന്ന് ഉറച്ചവൾ വിശ്വസിച്ചു. എന്നിട്ട് വലിയ പുരുഷാരത്തോടുകൂടി യേശു ക്രിസ്തു യായിറോസിന്റെ ഭവനത്തിൽ പോകുമ്പോൾ പുരുഷാരത്തിൻ്റെ നടുവിൽ കൂടി ഈ സ്ത്രീ
ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിൽക്കുവാനിടയായി തീർന്നു. അവളുടെ ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ അറിഞ്ഞ് ശരീരത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്നു. പെട്ടെന്ന് യേശു പുരുഷാരത്തോട് ചോദിക്കുന്നു, എന്നെ ആരാണ് തൊട്ടത്? എന്റെ ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടല്ലോ. ശിഷ്യന്മാരും പുരുഷാരവും പറയുക, അനേകായിരങ്ങൾ നിന്റെ ചുറ്റിലും വരുമ്പോൾ ആരാ തൊട്ടത് എന്ന ചോദ്യത്തിന് ഔചിത്യമില്ലല്ലോ എന്ന രീതിയിൽ യേശുവിനെ നോക്കുവാനിടയായി. അപ്പോൾ ആ സ്ത്രീ ഭയപ്പെട്ടു ചെന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുന്നു. നോക്കണേ, ഇതുപോലെ രോഗികളായി അനേകരും ആ പുരുഷാരത്തിൻ്റെ ഉള്ളിൽ കാണാം. പക്ഷേ വിശ്വാസത്തോട് ചെന്ന് തൊട്ടത് ആ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അവൾക്ക് സൗഖ്യമാകുവാനിടയായി. അവളുടെ ബാധ അവളിൽ നിന്ന് ഒഴിയുവാനും ഇടയായി തീർന്നു. ഇങ്ങനെയാണ് യേശുവിൽ നിന്ന് നാം പ്രാപിക്കേണ്ടത്. ലോകത്തിലുള്ള എല്ലാവരും ഉണ്ടെങ്കിലും ഇതുപോലെ വിശ്വസിച്ച് യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച തൊങ്ങലിൽ, വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ മതിയാകും, എനിക്ക് തീർച്ചയായും സൗഖ്യം വരുമെന്ന വിശ്വാസത്തോടെ ചെന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ധനം മുഴുവനും വൈദ്യന്മാർക്ക് ചിലവഴിച്ചിട്ടും സൗഖ്യം വരാതിരുന്നതായി ആ രോഗത്തിന് ക്ഷണത്തിൽ സൗഖ്യം വരുവാനിടയായി. ഇന്ന് ലോകത്തിൽ ഇതുപോലെ അനേകായിരങ്ങളില്ലേ? വൈദ്യന്മാരാൽ ചികിത്സ ചെയ്തൊരു സൗഖ്യവും വരാതെ പണം മുഴുവൻ തീർന്നിട്ടും യേശുവിൻ്റെ അടുക്കൽ വരുവാൻ മടി കാണിക്കുന്നവർ. ഇങ്ങനെയുള്ളവരോട് രാവിലെ ഈ വചനം സംസാരിക്കുന്നു, നിങ്ങൾ മടങ്ങി വന്ന് യേശുവിൻ്റെ അടുക്കൽ വരൂ. ഇങ്ങനെ യേശു ആ സ്ത്രീയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നാൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിനുള്ള വിശ്വാസം അവർക്ക് അത്രയേ ഉള്ളൂ, ജീവിച്ചിരിക്കുമ്പോൾ യേശു തൊട്ടാൽ സൗഖ്യം വരുമെന്നുള്ള വിശ്വാസമേ. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് വന്ന ആള് ആ വിട്ട ആളിനുള്ള വിശ്വാസമുള്ളൂ. ഇവിടെ നോക്കൂ, ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നാൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവരും ഇന്ന് ഈ ലോകത്തിൽ വിശ്വാസകോളത്തിൽ ധാരാളം ആളുകളെ കാണാം. കാരണം ഈ കാര്യം ഇനി നടക്കുകയില്ല, ആള് മരിച്ചുപോയി, ഇനിയിപ്പോൾ ഒരു ട്രീറ്റ്മെന്റും ഫലിക്കുകയില്ലെന്നുള്ള ചിന്ത. എന്ന് പറഞ്ഞാൽ യേശുവിനുള്ളതായ ആ ശക്തിയുടെ ശരിയായ അറിവില്ലായ്മ, യേശുവിനെ പറ്റിയുള്ള പരിജ്ഞാനം ശരിയായി പ്രാപിച്ചിട്ടില്ലാത്തവർ, അങ്ങനെയുള്ളവരും വിശ്വാസകോളത്തിൽ ധാരാളമുണ്ട്. അവർക്ക് അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് യഥാർത്ഥ സൗഖ്യമോ യഥാർത്ഥ അനുഗ്രഹമോ യഥാർത്ഥ നന്മയോ പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. ഇവിടെ നോക്കൂ, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എന്തെല്ലാം മനുഷ്യൻ യേശുവിനെ പറ്റി, യേശുവിൻ്റെ കഴിവിനെ പറ്റി ചോദ്യം ചെയ്താലും യേശുവിനത് വിഷയമേ അല്ല. നെഗറ്റീവായി പറയുന്നത് യേശുവിന് വിഷയമേ അല്ല. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഇന്നും ലോകത്തിലുള്ള വിശ്വാസ സമൂഹത്തോടും ഇത് തന്നെ പറയുന്നു. ഒരു പക്ഷേ പ്രാർത്ഥിച്ചല്പം വൈകിപ്പോയി സൗഖ്യം വരുവാൻ, അല്ലെങ്കിൽ സ്ഥിതിക്ക് ഭേദം വരുവാൻ അല്പം താമസിച്ചു പോകുമ്പോൾ ലോകത്തിലെ മനുഷ്യൻ ഇതുപോലെ നെഗറ്റീവായി എന്നോടും നിങ്ങളോടും പറയാം. പക്ഷേ യേശു പറഞ്ഞതായി ആ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കൂ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉറച്ച് വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുവാനിടയായി തീരും. ഏത് തടസ്സങ്ങൾ ആര് പറഞ്ഞാലും യേശുവിനത് വിഷയമേ അല്ല. വിശ്വസിക്കൂ, നിങ്ങൾക്ക് അത്ഭുതം കാണുവാൻ കഴിയും. അസാധ്യങ്ങളെ മറക്കണം. ഈ ലോകത്തിലെ ഏത് അസാധ്യവും
അതിനെ സാധ്യമാക്കുവാൻ കഴിവുള്ളവനാണ് ദൈവമെന്നുള്ളതായ പൂർണ്ണ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സർവശക്തൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. അത് നാം മറന്നുപോകരുത്. യായിറോസ് വിശ്വസിച്ചു, അവൻ അത്ഭുതം കണ്ടു. രക്തസ്രാവക്കാരി വിശ്വസിച്ചു, അവൾ അത്ഭുതം കണ്ടു. നോക്കണേ, പക്ഷേ യായിറോസ് താൻ കൊടുത്തത് പോലെ നമുക്കൊന്ന് യേശുവിന്റെ കൽക്കൽ വീണ് തരുന്നു കൊടുക്കുവാൻ കഴിയാത്തിടത്തോളം കാലം അത്ഭുതം കാണുവാൻ കഴിയുകയില്ല. രക്തസ്രാവക്കാരി വിശ്വസിച്ച് യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉറച്ച തീരുമാനത്തോട് തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നതുപോലെ എന്റെ കർത്താവ് എന്റെ അസാധ്യങ്ങളെ മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ മുൻപിൽ കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 4:11 24 മൂപ്പന്മാർ ഇങ്ങനെ പറയുന്നു, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഏതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നീ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ ഈ 24 മൂപ്പന്മാർ അവർ യേശുവിനെ പറ്റി പറയുകയാണ്, കർത്താവേ നീയാണ് സർവവും സൃഷ്ടിച്ചത്, എല്ലാം നിന്റെ ഇഷ്ടം ഏതുവായി ഉണ്ടായതാണ്, നീ സൃഷ്ടിച്ചതാണ് ഈ ലോകത്തിലുള്ളതെല്ലാം, ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നീ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇട്ടു. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമുക്കുള്ളതായ നമ്മുടെ ബഹുമാനം, പാരമ്പര്യം, ധനം, വിദ്യാസമ്പന്നത ഒന്നുമില്ലെന്ന് സമ്മതിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിൽ അത് ഇട്ട് കഴിയുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുമെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. കുറിവാക്യത്തിലേക്ക് വരുന്നു. യേശു വീണ്ടും പടകിൽ കയറി ഇക്കര കടന്നു. കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടു, അവന്റെ കാൽക്കൽ വീണു. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, യേശുവിനെ കാണുമ്പോൾ നീ അവന്റെ കാൽക്കൽ വീണാൽ തീർച്ചയായും നിന്റെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങളെല്ലാം നീക്കി നിന്നെ സുഗമമായി അക്കരെ എത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്നുള്ള പൂർണ്ണ വിശ്വാസം നിന്റെയും എന്റെയും ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവപ്രവൃത്തി ആ സമയം തന്നെ വെളിപ്പെടുവാനിടയായിത്തീരും. നമുക്കുണ്ടെന്ന് നാം അനുമാനിക്കുന്ന നമ്മുടെ കിരീടങ്ങളിൽ ഒന്ന് താഴ്ത്തിയിട്ട് ദൈവത്തിന്റെ കാൽപാദങ്ങൾക്കടുത്തേക്ക് ചെല്ലുവാൻ കഴിയുമെങ്കിൽ വളരെ അത്ഭുതം കാണുവാനിടയായിത്തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവയെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അതനുസരിച്ച് ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ പരിഹാരം പ്രാപിച്ച് അങ്ങിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ എന്നെയും വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. വചനം കിട്ടിയ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ആർക്കൊരു ദോഷമോ ദുഃഖമോ ഭാരമോ വരാതെ എല്ലാവരെയും സൂക്ഷിച്ചാണ്ട് കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.